ഹയോ, ദിസ് മീ വൈശ വിജയ് ഫ്രം മണി ഹാക്കർ. ഞാൻ മുന്നേ ഒന്ന് രണ്ട് വീഡിയോകളിൽ മ്യൂച്വൽ ഫണ്ട് എന്താ എന്നുള്ളതിനെ പറ്റി, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പുകളെ പറ്റിയൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു. ഇനി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് എന്നതിനെ തന്നെ നമുക്ക് ജനറലായിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നാണ് ഓപ്പൺ എൻഡഡ് ഫണ്ടും രണ്ടാമത്താണ് ക്ലോസ് എൻഡഡ് ഫണ്ടും. അങ്ങനെ രണ്ടായിട്ടാണ് മ്യൂച്വൽ ഫണ്ടിനെ ജനറലായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നിശ്ചിത കാലാവധിയോ സമയപരിധിയോ അങ്ങനെ ഒന്നുമില്ലാത്തതാണ് ഈ ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇത്തരത്തിലുള്ള ഫണ്ടുകളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് പിൻവലിക്കാനോ സാധിക്കും എന്നുള്ളതാണ് ഈ ഓപ്പൺ എൻഡഡ് ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം നിശ്ചിത കാലാവധിയുള്ള ഫണ്ടുകളെയാണ് നമ്മൾ ക്ലോസ് എൻഡഡ് ഫണ്ടുകൾ എന്ന് വിളിക്കാറ്. 3 വർഷം മുതൽ 7 വർഷം വരെ കാലാവധിയുള്ള ക്ലോസ് എൻഡഡ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. NFO അതായത് ന്യൂ ഫണ്ട് ഓഫറിലൂടെയാണ് നമുക്ക് ഈ ക്ലോസ് എൻഡഡ് ഫണ്ടുകൾ മേടിക്കാൻ പറ്റുന്നത്. ഈ NFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരി വിപണിയിൽ ഉള്ളതുപോലെ പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ IPO, അതിന് സമാനമായിട്ടുള്ളതാണ് ന്യൂ ഫണ്ട് ഓഫർ എന്നുള്ളത്. ക്ലോസ് എൻഡഡ് ഫണ്ടുകളിൽ ഈ NFO കാലാവധിയിൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള നിശ്ചിത കാലാവധി കഴിയുന്നത് വരെ നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ആ ഇൻവെസ്റ്റിൻ്റെ ആ ഒരു പീരീഡ് കഴിയുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുന്ന ആ കാലാവധിയാണ് നമ്മൾ ലോക്ക് ഇൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഈ കാലാവധി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ടുകളെ ഓപ്പൺ എൻഡഡ് ഫണ്ടുകളാക്കി മാറ്റാറുണ്ട്.